നമസ്കാരം, വെൽക്കം ടു പെക്കഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബു, ഇതെൻ്റെ റൂംമേറ്റാണ്. അമൽ എന്നാണ് പേര്. നമ്മുടെ ഇടയ്ക്ക് വീഡിയോസിനകത്തൊക്കെ വരാറുണ്ട്. ന്യൂസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനൊരു ട്രിപ്പ് പോവാണ്. കാറിനല്ല, ട്രക്കിനാണ് പോകുന്നത്. അരിസോണയ്ക്കാണ് പോകുന്നത്. അറൗണ്ട് 5 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്. കുറേ നാളത്തെ ആഗ്രഹമാണ് ട്രക്കിലൊന്ന് യാത്ര ചെയ്യണം, ട്രക്കൊക്കെ ഒന്ന് ഓടിക്കണം. കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. എനിവേസ്, ഞാൻ ലൈസൻസ് 2019 എടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ആ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. കൊറോണയൊക്കെ ഒന്ന് ഹിറ്റായി. അതിനുശേഷം പല പല ഇതായപ്പോഴത്തേക്കും ഞാനൊന്ന് ഓർത്തന്ന പിന്നെ ട്രക്കിൻ്റെ ലൈസൻസ് എടുത്ത് വെച്ചേക്കാം, ഇൻ കേസ് ഓടിക്കേണ്ട അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ കളയണ്ടല്ലോ. അപ്പം ട്രക്കിൻ്റെ ലൈസൻസ് എടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഒരു 7-8 മാസമായി. അപ്പം എൻ്റെ സ്പ്രിൻ്റർ വാൻ്റെ ഇതിന് കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇച്ചിരി ഓഫ് സീസണാണ്. ടയേഴ്സിൻ്റെയൊക്കെ ആയിരുന്നു, അപ്പോൾ അത് ഇച്ചിരി ഓഫ് സീസണാണ്. ഞാനിപ്പോൾ ജേസൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ജേസൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചേട്ടനെ കൂട്ടാണ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലയാളിയിലെ ജേസൻ ചേട്ടൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജേസൻ ചേട്ടനോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ജേസൻ ചേട്ടൻ അതിനുള്ള വേക്കൻസി വല്ലതും ഉണ്ടെങ്കിൽ പറയണം, വണ്ടി ഓടിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ലോക്കൽ ട്രിപ്പാണെങ്കിലും പോകുമ്പോൾ ഒന്ന് പറയണം, എനിക്ക് കൂടെ ഒന്ന് വരാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. എനിവേ, ഇപ്പം നമ്മൾ അരിസോണയ്ക്ക് ഒരു ട്രിപ്പ് പോവാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. വേണ്ട ക്യാമറ കിടന്ന് വിടയ്ക്കുക. അരിസോണയ്ക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അമൽ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ അരിസോണയിൽ ഒരു വർക്ക്ഷോപ്പിലാണ്. അതിപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ വണ്ടി ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ജിമീഷ് എന്ന് പറഞ്ഞ ചേട്ടനുമാണ് വണ്ടി ഓടിക്കേണ്ടത് ചെന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ 2 വണ്ടിയിലായിട്ട് ഞങ്ങൾ രണ്ടും എക്സ്ട്രാ ആയിട്ടാണ് കയറി പോകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്ന് പരിസോണ വരെ വേറെ 2 ചേട്ടന്മാരോടാണ് പോകുന്നത്. സജോ എന്നാണ് ചേട്ടൻ്റെ പേര് പറഞ്ഞത്. ഞാനിവരെ ആരെ നേരിട്ട് കണ്ടിട്ട് വലിയ പരിചയമില്ല. ഇനി അവിടെ ചെന്നിട്ട് വേണം എല്ലാം പരിചയപ്പെടാൻ. അപ്പം നേരെ കമ്പനിയിലേക്ക് പോയി യാർഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. അവിടെ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അമൽ പോവാണ്. അതാണ് നമുക്ക് പോകാനുള്ള ട്രക്ക്. ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കി അടുത്തതിന് കാണാം. ELS എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതൊരു മലയാളിയുടെ കമ്പനിയാണ്. ടിനു എന്ന് അറിയാവുന്ന പേര്. നല്ല സൗണ്ട്. ഞാൻ മൈക്ക് എടുക്കാനും മറന്നുപോയി. ട്രെയിലർ ഹുക്ക് ചെയ്യാം. കുറച്ചുകൂടി താഴെയാണ്. കുക്കിംഗ് ഒക്കെ നടക്കട്ടെ. ബാക്കി നമുക്ക് റോഡിക്ക് നല്ല കാഴ്ച കാണാം. നമ്മൾ ട്രക്കിൻ്റെ GPS-നുള്ള ഇത് സെറ്റ് ചെയ്ത് മെയിൻലി കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. ഇപ്പം നാരോ ബ്രിഡ്ജോ അല്ലെങ്കിൽ ലോ ബ്രിഡ്ജുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മെയിൻലി ട്രക്കിൻ്റെ GPS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സജോ ചേട്ടൻ, നമ്മുടെ നാട്ടുകാരൻ കൂടാണ്. ഇത് ജെഫ്രി, ആള് ഫിലിപ്പീൻസുകാരാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ യാത്ര തുടങ്ങാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ரோட் போய்க்கொண்டிருக்கேன். காப்பி ബോർഡറിൽ ചെന്നിട്ട് എന്താണ് അവസ്ഥ എന്നൊരു പിടിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 994 എടുക്കണമെന്ന് പറയുന്നു. 994 അല്ലേ ഏട്ടാ? അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. കേംബ്രിഡ്ജ് എടുക്കുന്നു. അത്യാവശ്യം നല്ല സൗണ്ടുണ്ട് വണ്ടിയത്. കാറ്റിലേക്കാണ് എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇനിയും ബോർഡർ എത്താറായി. പോർട്ടുഗൽ ബോർഡറാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇപ്പം ലണ്ടൻ കഴിഞ്ഞു, മിഡ് ലക്സ്. നമ്മൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്തു. എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 3 പേരാണ് പാസ് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിനെ 994 എടുത്തു. അതൊരു മൾട്ടിപ്പിൾ എൻട്രിക്ക് വേണ്ടിയുള്ളൊരു വിസ പോലത്തെ കാര്യമാണ്. ചിലയിടത്ത് നമ്മൾ ഫ്യൂൽ ചെയ്യാൻ വേണ്ടി ലൗസിൻ്റെ ഒരു പമ്പി വന്ന് നിൽക്കുകയാണ്. ഇവരെല്ലാം കുഴപ്പമില്ല, ചേർന്ന് ഫുഡൊക്കെ ചൂടാക്കുന്നതെല്ലാം കഴിക്കുന്നു. അപ്പം ബാക്കി പ്രയോജനം. അപ്പോൾ ഇതാണ് ട്രക്കിൻ്റെ ഇൻസൈഡ്. ബെഡുണ്ട്, ഒന്നുണ്ട്, 2 നമ്മൾ സാധനങ്ങൾ വെക്കാനും വെച്ചിരിക്കുകയാണ്. പിന്നെ ഓവനുണ്ട്. എനിക്ക് കഴിക്കാൻ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രിഡ്ജ്, പിന്നെ കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനും, പിന്നെ ഈ ബെഡിൻ്റെ അടിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ. ഇതങ്ങോട്ട് കർട്ടൻസ് അങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ആയി. പിന്നെ ഇരട്ടായി. ഈ ലൈറ്റിൻ്റെ വട്ടം മാത്രം ഉറങ്ങുന്ന കാര്യമൊക്കെ സംശയമാണ്. എങ്ങനെയാണ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉറക്കമൊക്കെ കഷ്ടമായിരിക്കും. ലെറ്റ്സ് സീ. അപ്പം നമ്മളിവിടെ ഒരു റെസ്റ്റ് ഏരിയയിലെത്തി. വാഷ്റൂമിലൊക്കെ ഒന്ന് പോകണം. അതിൻ്റെ കൂട്ടത്തിന് അവർ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഫജോബ്രോ മാറിയിട്ട് ജെഫ്രി ഓടിക്കും കുറേ നേരം. അപ്പോൾ ഓരോ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോഴും ഷിഫ്റ്റ് ആരാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത് അവരൊന്ന് പ്രീ ഇൻസ്പെക്ഷൻ ചെയ്യണം. അപ്പോൾ പുള്ളിയാണ് ടയറൊക്കെ നോക്കുകയാണെങ്കിലുണ്ട് എന്തെങ്കിലും ക്രാക്സോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ പുള്ളി ചെക്ക് ചെയ്തിരിക്കുകയാണ്. രാത്രി ഞാനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതാണ്. രക്ഷയില്ല, വണ്ടി കിടന്ന്. ഓൾറെഡി ഇവർ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉറങ്ങാനൊക്കെ ഇച്ചിരി പാടായിരിക്കും, വണ്ടി നല്ല കുലുക്കമാണ്. ഇപ്പോൾ ഇന്ത്യാനാപോളിസ് എന്ന സ്ഥലം എത്താറായി. ജെഫ്രിയാണ് വണ്ടി ഓടിക്കുന്നത്. പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ എന്നാൽ പിന്നെ ഉറക്കാൻ തരുന്നില്ല. സജചേട്ടൻ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ ഓർക്കുന്നു കുറച്ച് നേരം പുള്ളിക്കകത്ത്